സങ്കടപ്പെടണ്ട, തമ്പുരു പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. മോള് അവളുടെ ചേച്ചിയാണെന്നൊന്നും അവൾക്ക് അറിയില്ലല്ലോ. അവൾക്ക് മാത്രമല്ല, അച്ഛനും അത് അറിയില്ലല്ലോ. ഞാൻ അർഹതയില്ലാത്തവളാ. അച്ഛന്ന് വിളിക്കാനുള്ള അനുവാദം കിട്ടിയത് തന്നെ ഭാഗ്യം. തമ്പുരുമോള് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഭിക്ഷ. ഇങ്ങനൊന്നും പറയില്ലേ മോളെ. എന്റെ അമ്മയെ അച്ഛൻ കല്യാണം കഴിച്ചതാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മാത്രല്ലേ അറിയാവൂ. അത് പറയാൻ എന്റെ കൂടെ അമ്മയില്ല. നാട് മുഴുവൻ അറിയണ മോഹൻകുമാർ തമ്പുരുവിന്റെ മാത്രം ഡാഡിയ. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് ദൂരത്ത് നിന്ന് കണ്ടാൽ മാത്രം മതി. അല്ല മോളെ, അങ്ങനെയല്ല. നീ അർഹതയുള്ളവള് തന്നെയാ. നിന്നെ കഴിഞ്ഞേ ഉള്ളൂ തമ്പുരുവിന് അർഹത അവകാശമൊക്കെ. നാളെ നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ അച്ഛനുണ്ടായേ മതിയാവും. വല്യച്ഛനത് അറിയാഞ്ഞിട്ടല്ല. ആ ദിവസം വരും മോളെ, അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. കാത്തിരിക്കാം വല്യച്ഛ, എത്ര നാള് വേണമെങ്കിലും കാത്തിരിക്കാം. അച്ഛൻ വരുന്നതും കാത്തു കാത്ത് എന്റെ അമ്മ കണ്ണീരും പ്രാർത്ഥനയുമായിട്ട് എന്തോരം കാത്തിരുന്നിട്ടുണ്ട്. ഭദ്രമാമി പറയണ ചീത്ത എന്തോരം കേട്ടിട്ടുണ്ട്. പക്ഷെ അമ്മയ്ക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്തായാലും എനിക്കാ ഭാഗ്യം കിട്ടിയല്ലോ. അച്ഛന്ന് വിളിക്കാനുള്ള അനുവാദവും കിട്ടി. ഇനി അച്ഛന്റെ സ്വന്തം മോളാണെന്ന് എല്ലാരും കേൾക്കെ വിളിച്ചു പറയാൻ പറ്റണം. അതിനുവേണ്ടിയല്ലേ കാത്തിരിക്കേണ്ടത്. കാത്തിരുന്നോള. അതുവരെ നിനക്ക് ആരുണ്ടെന്ന് ചോദിച്ച ചൂണ്ടിക്കാണിക്കാൻ എന്റെ ഈ പാവം വല്യച്ഛനുണ്ടല്ലോ. എനിക്കത് മതി. വല്യച്ഛനുണ്ടാവും നിനക്ക്. എനിക്ക് നിർമ്മലയ്ക്കും ഈശ്വരൻ തന്നതാ നിന്നെ. കണ്ണടയും വരെ ഞങ്ങളുണ്ടാവും നിനക്ക്. വാ, മോനുവിന്റെ അടുത്ത് പോവാം. അവാർഡ് കിട്ടിയതിനുള്ള അഭിനന്ദനവും ഉമ്മയൊക്കെ മോളെ കൊണ്ട് വല്യച്ഛൻ കുടിപ്പിക്കാം. ഞാൻ വന്നോളാം വല്യച്ഛ. വല്യച്ഛൻ പൊക്കോ മോളെ. ഞാൻ വന്നോളാം. ശരി, നിന്റെ ഇഷ്ടം. തമ്പുരാട്ടിമാര് സദ്യ പങ്കെടുക്കാൻ വരുമോ അമ്മേ? തമ്പുരുവിനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ വരട്ടെ. വരുന്നുണ്ട്. അമ്മ വിളിക്കുന്നു എന്ന് തമ്പുരുമോള് വന്ന് പറഞ്ഞു. എന്തിനാ വിളിച്ചത്? എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമാണ്. അനുമോൻ ഓർമ്മ തിരിച്ചു കിട്ടി. മോഹൻ ഈ വർഷത്തെ നല്ല പാട്ടുകാരനുള്ള അവാർഡും കിട്ടി. അതുകൊണ്ട് ഇന്ന് മുതൽ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വരുത്തി കഴിക്കുന്ന ശീലം വേണ്ടാന്ന് വയ്ക്കണം എന്ന് പറയാനാ വിളിപ്പിച്ചത്. കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്ന് മുതൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. നല്ല മനസ്സോടെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. നമ്മൾക്കിടയിലെ വാശിയും വൈരാഗ്യവും ഒന്നും നാട്ടുകാരെ അറിയിക്കണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമായിട്ട് മതി എല്ലാം ഒരുക്കുന്നതെന്ന് തീരുമാനിച്ചതാ.
അപ്പോഴാ അമ്മ പറഞ്ഞത് മോഹൻ അവാർഡ് കിട്ടിയ ദിവസം കൂടിയല്ലേ പത്മിനിയും രുക്മിണിയമ്മയും കൂടി വിളിക്കാന്ന്. അതുകൊണ്ടാ തമ്പുരുമോളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് വിരോധമൊന്നുമില്ല. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഇനി അങ്ങനെയുള്ള വാക്കുകളൊന്നും വേണ്ട. ഇല്ല, ഞാൻ പറയുന്നില്ല. പക്ഷേ മോഹനോട് എന്നെ ഇങ്ങനൊന്നും പറയരുതെന്ന് അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇരിക്കെ. മോഹൻ ഇങ്ങനൊരു അവാർഡ് കിട്ടിയതില് ഞങ്ങൾക്കും സന്തോഷം തന്നെയാ. മോൾ ചെന്ന് ഡാഡിയെ വിളിച്ചോണ്ട് വാ. അല്ല, പായസം ഉണ്ടാക്കണ്ടേ? ആ, ഇപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അതൊക്കെ ഞാൻ ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞല്ലേ. ആ, അങ്ങനെ വെറുതെ പറഞ്ഞതുകൊണ്ട് പായസം ഉണ്ടായി വരില്ലല്ലോ. നീ ഉണ്ടാക്കുന്ന അത്ര നന്നായിട്ടുണ്ടാവില്ല. അടുത്ത ഓണത്തിന് വേണ്ടിയല്ലോ, ഇന്നത്തെ സദ്യക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കണോന്ന് പറഞ്ഞത്. എന്നാ പിന്നെ എന്റെ കൈപുണ്യം അടുത്ത ഓണത്തിന്റെ നാവ്. അനുമോനെ, ഇങ്ങ് വന്നേ. ഡാഡി ഇങ്ങോട്ടിരിക്കെ. മോനു, അവളെ അങ്ങനെ നോക്കണ്ട. ഞാനാ പത്മിനിയും രുക്മിണിയും വിളിച്ചത്. ആ, പിന്നൊരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുവിളി അന്നത്തിന് മുമ്പിൽ വേണ്ട. പഴയതൊക്കെ രണ്ടാളും മറക്കുക. വഴക്കും വക്കാണോ ഒന്നും വേണ്ട. എന്താ നീയൊന്നും മിണ്ടാത്തെ? അമ്മ പറഞ്ഞല്ലോ അനുസരിക്കാൻ ഞാൻ റെഡിയാ. പക്ഷേ എല്ലാവർക്കും ആ ഓർമ്മ ഉണ്ടായാ മതി. മൂക്ക് അനുമോൻ കൂടി വന്നിട്ട് വിളമ്പാവേ. ഡാഡിയുടെ സ്നേഹം കൂടി ചേർത്തുരുട്ടിയ ഉരുള എനിക്കും വേണം. തരില്ലേ ഡാഡി? തരാം. എന്നാ എന്റെ സ്നേഹം കൂടി ചേർത്തുരുട്ടിയ ഉരുള ഞാൻ ഡാഡിക്കും തരാം. വല്യമ്മേ, വാ മോനെ ഇങ്ങോട്ടിരിക്ക. പത്മിനി എന്താ എഴുന്നേറ്റത്? ഞാനും മമ്മിയും പിന്നെ കഴിച്ചോളാം. അതെന്താ? ഇന്ന് മുതൽ വഴക്കും വക്കാണോ ഒന്നും വേണ്ടാന്ന് അമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കാം. പക്ഷേ ഇവനും ഒത്ത് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും? ഇവൻ കാരണം എന്തുമാത്രം അപമാനം ഞാൻ സഹിച്ചു അമ്മയ്ക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ള ബാക്കി എല്ലാവർക്കും അതറിയാം. എന്റെ കുടുംബത്തോടൊപ്പം ഞാൻ ഇരിക്കാം, പക്ഷേ ഇവനോടൊപ്പം പറ്റില്ല. നീ ഇവിടെ അല്ല ഇരിക്കേണ്ടത്, അടുക്കളയില്. അടുക്കളയില് നിലത്തിരുന്നുണ്ടണം, അതിനുള്ള അർഹത നിനക്കുള്ളൂ. തമ്പുരു, തമ്പുരു പറഞ്ഞ കേട്ടില്ലേ നീ? ഒന്നിന്റെ പേരിലും ഇനി മുതൽ വഴക്ക് വേണ്ടെന്ന് അമ്മയല്ലേ പറഞ്ഞത്? പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. തമ്പുരുവിന്റെ അഭിപ്രായം തന്നെയാണോ പത്മിനിക്കും? അതെ. തമ്പുരുവിന്റെ ഗ്രാൻഡ്മ എന്ത് പറയുന്നു? അത് തന്നെയാ എന്റെ അഭിപ്രായം. പപ്പിമോൾ കണ്ണി കണ്ട പോലീസുകാരുടെ ആട്ടും തുപ്പും ചീത്തവിളിയും ഒക്കെ കേൾക്കേണ്ടി വന്നത് ഇവൻ ഒറ്റയൊരുത്തം കാരണമാ. ശരി, എടത്തി അനുമോൻ അടുക്കളയിൽ നിലത്തലയിട്. മോഹൻ, ഇത് ശരിയാണെന്ന് നീയും തീരുമാനിച്ചോ? ശരിയും തെറ്റുമൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇന്നൊരു വഴക്ക് വേണ്ട. അനുമോൻ അടുക്കളയിൽ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞനുസരിക്കാൻ ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. ഏട്ടനിതിൽ വാശി കാണിക്കരുത്, എന്റെ ഒരു അപേക്ഷയാണ്. വേണ്ട, ഞാൻ
വിളിച്ചോളാം. എന്റെ പേരില് ഇന്നിവിടെ ആരും വഴക്കിടരുത്, അത് മുത്തശ്ശിക്ക് സങ്കടാവും. സങ്കടപ്പെടണേ വല്യച്ച, എനിക്കിതൊക്കെ ശീലോ. ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെ അമ്മ എനിക്ക് വിളമ്പി തന്നിരുന്നേ. എന്നിട്ട് ഞാൻ ഉണ്ണുന്നത് നോക്കി അമ്മ ഇരിക്കും. സദ്യ മാത്രമല്ല ഇത്, എനിക്ക് ഗായകനുള്ള മൂന്നാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന്റെ സദ്യ കൂടിയാ. കൺഗ്രാറ്റ്സ്. കൺഗ്രാറ്റ്സ് മാത്രം പോരാ. ഇനി എനിക്ക് കിട്ടിയ അവാർഡിനുള്ള ആദ്യത്തെ ഉരുള അനുമോന്. അനുമോന്റെ വക ഒരുള്ള എനിക്ക്. ആ
ആര് ഫസ്റ്റ് നോക്കാം? 1 2 3 അറ്റാക്ക്. ഇത് നമ്മളെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടി അവരെല്ലാവരും കൂടി നടത്തിയ ഒരു നാടകമാ ഊട്ടുസദ്യ നാടകം. അവൻ അടുക്കളയിൽ ഇലയിട്ട് ചോറ് കൊടുക്കാൻ ഡാഡി പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നമ്മള് ജയിച്ചു എന്ന്. പക്ഷെ നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയാ ഡാഡി ഇങ്ങനെ പറഞ്ഞത്. ഓരോ ഗെയിമിലും മോഹൻ നമുക്ക് തിരിച്ചടി തന്നോണ്ടിരിക്കാണല്ലോ പപ്പി. ഈ ഗെയിം ഇപ്പോ ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയിരിക്ക. മമ്മി കേട്ടിട്ടില്ലേ അണയാൻ പോകുന്ന തീ ആള് കത്തുവെന്ന്? മോഹനും ആ ചെക്കനും അതുപോലെ ആള് കത്തുന്ന തിരികളായിപ്പോ. ആള് കത്തട്ടെ, അധികം അങ്ങനെ കത്തില്ല. അതണയാനുള്ള കത്തല. വേണം മമ്മി, ഞാൻ നീട്ടി ഉരുള വാങ്ങിക്കാതെ എന്നെ ഒന്ന് നോക്കുപോലും ചെയ്യാതെയാ അവന്റെ അടുത്ത് പോയി അവൻ ഉരുള ഉരുട്ടി കൊടുത്തതും ഉരുള ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചതും. അവൻ ഡാഡിയുടെ 2 കവിൾ ഉമ്മ കൊടുക്കുകയും ചെയ്തു. അതിനുള്ള ശിക്ഷ അപ്പൊ തന്നെ കൊടുത്തേന ഞാൻ ആ ചെക്കന്. മമ്മി കൈക്ക് പിടിച്ച് വലിച്ചോണ്ടാ, അല്ലെങ്കി ആ ചെക്കന്റെ മോഹന്റെ അഹങ്കാരം അവിടെ വെച്ച് തന്നെ തീർത്തേനെ ഞാൻ. ഇന്ന് ഡാഡിക്ക് അവാർഡ് കിട്ടിയെന്നറിഞ്ഞ് അവൻ ഓടിച്ചെന്ന് ഡാഡിക്ക് കിസ് കൊടുക്കാൻ നോക്കിയതാ. പക്ഷെ ഞാൻ അതിനു മുമ്പേ ഓടിച്ചെന്ന് ഡാഡിക്ക് കൺഗ്രാറ്റ്സും പറഞ്ഞു കിസ്സും കൊടുത്തു. അതവൻ ഡാഡിയോട് പറഞ്ഞു കാണും. അതുകൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഡാഡി ചെയ്തതാ. അതിനു പകരം അവനിട്ട് ഒരു പണി കൊടുക്കണം മമ്മി. അവന് മാത്രമല്ല നിന്റെ ഡാഡിക്കും അതുപോലെ ഒരു പണി കൊടുത്തേ പറ്റൂ. ഇതുപോലെ തമ്പുരുമോളുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വെച്ച് തമ്പുരുമോളെ കൊണ്ട് പാട്ട് പാടിക്കാൻ മോഹനെ കൊണ്ട് ഞാൻ അനൗൺസ് ചെയ്യിപ്പിച്ചതിന്റെ വാശിക്ക് അത്രയും ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് വെള്ളമടിച്ച് വെളിവില്ലാതെ എന്നെ എന്റെ മോളെ മോഹൻ ഇൻസൾട്ട് ചെയ്തത് ഓർമ്മയില്ലേ മമ്മിക്ക്? അത് ഓർക്കുമ്പോ ഇപ്പോഴും എന്റെ തൊലി ഉരിഞ്ഞു പോവാ. എന്നാൽ അതുപോലൊരു പാർട്ടി ഒരുക്കാൻ കിട്ടിയ ഈ അവസരം നമ്മൾ പാഴാക്കരുത്. പക്ഷേ ഇവിടെ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് തൊലി ഉരിയാൻ പോകുന്നത് മോഹന്റേതായിരിക്കും. അങ്ങനൊരു അപമാനം ഏറ്റുവാങ്ങാൻ മോഹനായിട്ട് സ്വയം ഒരുക്കി തന്നൊരു അതിസാമർഥ്യമാ ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് കണ്ടത്. മമ്മി നോക്കിക്കോ, പ്രകടനങ്ങളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി കലാശക്കൊട്ടാ കൊട്ടാൻ പോകുന്നത്. നെഞ്ചു പിളർക്കുന്ന കലാശക്കൊട്ട്. ഇങ്ങനോട് നീക്കം ആരും പ്രതീക്ഷിച്ചില്ല. പത്മിനിക്കും അവളുടെ തലയ്ക്കും കർണക്കുറ്റിക്ക് അടി കൊടുക്കുന്ന പോലെയായി. പത്മിനി മാഡത്തിനും തമ്പുരനും എന്നോട് ദേഷ്യം കൂടേ ഉള്ളൂ. അതൊന്നും ഓർത്തു മോൻ പേടിക്കണ്ട. ഇനി മോനെ പേടിപ്പിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ വന്ന നല്ല ആൺകുട്ടിയെ പോലെ ചുണക്കുട്ടിയായിട്ട് നിൽക്കണം. മോനിങ്ങനെ പേടിച്ച ആട്ടിൻകുട്ടിയെ പോലെ നിൽക്കുന്നോണ്ടാ അവര് പിന്നെയും പിന്നെയും മോനെ ഉപദ്രവിക്കുന്നത്. ഇപ്പോ നമ്മൾ അവർക്കിട്ട് ഒരു ചെറിയ തട്ട് കൊടുത്തില്ലേ, അതിന്റെ കൂടെ ഒരു പാട്ടും കൂടി ആയാലോ? വേണ്ട മോനു, പാട്ടൊക്കെ പ്രോഗ്രാമിന് മതി. അച്ഛനും മോളും ഒരുമിച്ച് പാടുന്നു. എന്താ പാട്ടൊക്കെ പ്രോഗ്രാമിന് മതി. അച്ഛനും മോളും ഒരുമിച്ച് പാടുന്നു. എന്താ അച്ഛനും മോളോ? ആര്? തമ്പുരാനോടൊപ്പം ഞാൻ പാടാനോ? അല്ലല്ല, ആവേശത്തോടെ പറഞ്ഞപ്പോ നാക്കുളിക്കിയതാ. അനുമോനും നീയും കൂടെ പാടുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഒരേ വേദിയിൽ നിങ്ങൾ രണ്ടുപേര് തബല വായിക്കാൻ ഞാനും. എന്ത് രസമായിരിക്കും. വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പാടില്ല. അനുമോനെ, ഈ ചന്ദ്രേട്ടന്റെ ഒരു കാര്യം ഇങ്ങനെ എടുത്തു ചാടി അനുമോനോടൊന്നും പറയണ്ടായിരുന്നു. പത്മിനിയും തമ്പുരനൊക്കെ പേടിച്ചിട്ടാ അവൻ പാടില്ല എന്ന് പറയുന്നത്. സാരമില്ല, അതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. മോളെന്താ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ? വേണ്ട വല്യച്ച,
ഇപ്പൊ തന്നെ മോൻ സാർ അച്ഛാന്ന് വിളിക്കാൻ എനിക്ക് അനുവാദം തന്നത് തന്നെ. തമ്പുരുമോൾക്കും പത്മിനി മാഡത്തിനൊന്നും ഇഷ്ടമായിട്ടില്ല. വല്യച്ഛനും കണ്ടതല്ലേ, സമ്മാനം കിട്ടിയതിന് കംഗ്രാറ്റ്സ് പറയാൻ പോലും തമ്പുരുമോൾ സമ്മതിച്ചില്ല. ഇനി അച്ഛനോടൊപ്പം പാടുകയും കൂടി ചെയ്താ അവരെന്നെ വെച്ചേക്കില്ല. ഇപ്പൊ ഞാൻ പെൺകുട്ടിയാണെന്ന കാര്യവും അച്ഛന്റെ സ്വന്തം മോളാണെന്ന കാര്യമൊക്കെ വല്യച്ഛനും വല്യമ്മമാരോടും പറയണ്ടെന്ന് പറയണ എന്തുകൊണ്ടാ? അവരെന്നെ കൊന്നുകളയൊന്ന് പേടിച്ചിട്ടല്ലേ? ഏയ്, മോനുവിനോടൊപ്പം പാട്ടുപാടിയെന്ന് കരുതി അവര് മോളെ ഒന്നും ചെയ്യാൻ പോണില്ല. വേണമെങ്കിൽ തമ്പുരുവിന് വല്യച്ഛനോടൊപ്പം പാടാൻ ഒരു പാട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം. അനുസരിക്കും മോളെ, എന്തിനു വേണ്ടിയാണ് നീ ഇറങ്ങിപ്പുറപ്പെട്ടത്? നിന്റെ അമ്മയുടെ ആഗ്രഹം പോലെ അച്ഛനെ കണ്ടുപിടിച്ച് അച്ഛനോടൊപ്പം പാടി അച്ഛനേക്കാളും നല്ല പാട്ടുകാരിയാവാനല്ലേ? അതിനുവേണ്ടിയല്ലേ ഈ ആൺവേഷം കെട്ടിയതും ഇത്രയൊക്കെ സഹിച്ചതും? എന്നിട്ട് ഇങ്ങനെ ഒരു അവസരം വരുമ്പോ അത് പാഴാക്കി കളയുന്നത് ശരിയാണോ? എന്തൊരു പന്തികേടുണ്ടല്ലോ ചന്ദ്രേട്ട. എന്ത് പന്തികേട്? പത്മിനി അവളുടെ മമ്മിയും കൂടി എന്തോ പ്ലാനിങ് നടത്തുന്നുണ്ടോന്നൊരു സംശയം. ഫംഗ്ഷന്റെ തലേന്ന്, അതായത് നാളെ തന്നെ, നമ്മൾ ഒരു ചീഫ് ഗസ്റ്റിനെ ഇറക്കും. ആ ഗസ്റ്റാണ് നമ്മുടെ തുറുപ്പ് ചീട്ട്, ആ ട്രംപ് കാർഡ്.